ജോർജ് സെബാസ്റ്റ്യൻ, ജോർജ് സെബാസ്റ്റ്യൻ പറഞ്ഞു കേട്ടോ. ആ കേക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവിടെ ഒന്ന് ഉടമ്പടി എടുത്തതായിരുന്നു, നേരിട്ട് ഒന്ന് ഉടമ്പടി എടുത്തതായിരുന്നു. എനിക്ക് ആദ്യം ഉണ്ടായ, അതെ ഫെബ്രുവരിയിൽ, അപ്പൊ എനിക്ക് ആദ്യം ഉണ്ടായ ഒരു സൗഖ്യം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി വെക്കാത്തൊരു വിഷയത്തിലായിരുന്നു എനിക്കൊരു സൗഖ്യം കിട്ടുന്നത്. എനിക്ക് ഇയർ ബാലൻസിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നേ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റ് ഭൗതികമായിട്ടുള്ള കാര്യത്തിനായിരുന്നു ഞാൻ നിയോഗം വെച്ചിരുന്നത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കേസായിരുന്നു ഇയർ ബാലൻസിന്റെ കേസ്. പക്ഷെ എനിക്ക് അതിൽ ശരിക്കൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഏതാനും മാസങ്ങൾക്ക് ശേഷം എന്റെ ജോലിയിൽ ഒരു മാറ്റം വന്നു. മാറ്റം എന്ന് വെച്ചാൽ പ്രോജക്ടിൽ മാറ്റം വന്നിട്ട് എനിക്ക് സ്ഥിരം ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ജോബായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ പലപ്പോഴും ആ ജോബ് തീരുന്നത് 12 മണിക്കാകാം, ചിലപ്പോൾ 2 മണിക്കാകാം, അല്ലെങ്കിൽ 3 മണിക്കാകാം, അങ്ങനെ വെളുപ്പിന് 6 മണി വരെ ഉണ്ടായ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ആ സമയത്തൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പം മാതാവ് എനിക്ക് ആദ്യമായിട്ട് എനിക്കത് മാറ്റുന്നതാണ് ഇയർ ബാലൻസ് പ്രശ്നമായിരുന്നു. കാരണം ഇയർ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ജോബ് ഒന്നും നടക്കുകയല്ലായിരുന്നു. അപ്പം അതാണ് എനിക്കുണ്ടായ ആദ്യ ഒരു അനുഭവം. ഷെഡ്യൂൾ മാറ്റി തരിക മാത്രമല്ല ചെയ്തത്, എന്നെ പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ആ പ്രോജക്റ്റിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റി തന്നു. കാരണം ഞാൻ ഈ ഒരു അസുഖത്തിന്റെ കേസ് ഞാൻ കമ്പനിയിൽ അവതരിപ്പിച്ചില്ല. പക്ഷെ ഞാൻ ഈ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു, അതായത് ഇങ്ങനെ ഞാൻ ഇത്രയും ദൂരം ഞാൻ പോയി വരുമായിരുന്നു, ഇപ്പൊ ബാലായിന്ന് എറണാകുളം പോയി വരുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ പ്രോജക്റ്റിൽ നിന്നൊന്നും മാറ്റി തരാൻ സാധിക്കുമോ, ലേറ്റ് ആയിട്ടാണ് ഞാൻ വീട്ടിലെത്തുന്നതെന്ന് മാത്രം പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു പറ്റിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഈ ഇയർ ബാലൻസിന്റെ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു കള്ളത്തരമായിട്ട് ചിലപ്പോൾ അത് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ കുറിച്ചൊന്നും മിണ്ടിയല്ല, എന്തെങ്കിലും ആട്ടെ എന്നുള്ള രീതി ഞാൻ മുന്നോട്ടങ്ങ് പോയി. പക്ഷെ അത് മാതാവായിട്ട് തന്നെ അതെടുത്ത് മാറ്റി തന്നു. അതാണ് എനിക്ക് ഉണ്ടായ ആദ്യം. ഞാൻ മുടി വെളുക്കുന്ന കാരണം ഹെയർ ഡൈ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ആ ക്ലിയർ ആവുന്നുണ്ട്. ആദ്യത്തെ പറഞ്ഞ വിഷയത്തിന് ശേഷം വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഹെയർ ഡൈ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, മറ്റേ മുടി വെളുപ്പുണ്ടായിട്ട്. അപ്പം ഹെയർ ഡൈ റെഗുലർ ആയിട്ടുള്ള യൂസേജ് ഇങ്ങനെ ഉണ്ടായതിനു ശേഷം എനിക്കാണെങ്കിൽ അലർജി ഉണ്ടായി. അപ്പൊ അലർജി ഉണ്ടായിട്ട് ഞാൻ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അതിന് പ്രത്യേകിച്ച് പോംവഴികളൊന്നുമില്ല, ഒന്നെങ്കിൽ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡൈ പ്രിഫർ ചെയ്യുക. പക്ഷെ ഞാൻ അതൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്ര വലിയൊരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയില്ല. അപ്പൊ പിന്നെ ഞാൻ എന്നാ ചെയ്യുന്ന, ഞാൻ ഉടമ്പടി എടുത്ത കാരണം ഉടമ്പടി തൈലം ഞാൻ ഡൈ ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് ഉടമ്പടി തൈലം ഒരു തുള്ളി ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അധികം ഒത്തിരിയേറെ റിക്കവർ വന്നു. റിക്കവർ വന്നു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുരുക്കൾ ഉണ്ടാകുമായിരുന്നു തലയിൽ. എനിക്കുള്ള മെയിൻ പ്രശ്നം അത് മുഖത്തേക്കൊക്കെ ഇങ്ങനെ കുരുക്കൾ വരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഹെയർ ഡൈക്കകത്ത് തൈലം ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അതിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. കാരണം ഇപ്പൊ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നിർത്തേണ്ടി വന്നേനെ ഡൈയുടെ കേസ്. അപ്പൊ അങ്ങനെ എനിക്കൊരു അനുഭവം മാതാവ് തന്നു. പിന്നെ എനിക്ക് അടുത്ത അനുഭവം എന്ന് വെച്ചാൽ എന്റെ ജീവിത പങ്കാളിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പൊ ജീവിത പങ്കാളിക്ക് പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഫൈബ്രോയിഡിന്റെ ഒരു ഇഷ്യൂ ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ കോംപ്ലിക്കേഷനിലേക്ക് നയിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലും പോകാം. പക്ഷെ ഞാനത് ആദ്യം അവിടെ ഉടമ്പടി വെച്ചതിന്റെ ആസ്ഥാന ആയത്തെ നീങ്ങായിട്ട് സുഖകരമായ ഒരു ഡെലിവറി ഞാനത് ആവശ്യപ്പെട്ടിരുന്നു മാതാവിന്റെ അടുത്ത്. അപ്പൊ അമ്മ മാതാവ് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പെൺകുഞ്ഞിനെ, ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞിനെ ഒരു പ്രശ്നവും ഇല്ലാതെ, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നോർമലായിട്ട് മാതാവ് ഞങ്ങൾക്ക് പെൺകുഞ്ഞിനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ ശരിക്കും വൈഫിനെ സംബന്ധിച്ച് കൃപാസനത്തിന് ഒരു തവണ ആകെ വന്നിട്ടുള്ളൂ. അപ്പം അതുപോലെ അവിടുത്തെ സാക്ഷ്യങ്ങളൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരത്തേക്ക് അറിവില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ വൈകുന്നേരത്തെ ഈ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തൈലം എടുത്ത് കുഞ്ഞിന്റെ നെറ്റിയിലും വൈഫിന്റെ നെറ്റിയിലും ഞാനിങ്ങനെ വരയ്ക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വരച്ച ഒരു സമയത്താണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് വന്നൊരു ഒരാൾ പൊക്കത്തിലാണെങ്കിൽ ഒരു നീല വെളിച്ചം പുള്ളിക്കാരത്തേക്ക് അനുഭവപ്പെട്ടു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനത്തെ ഒരു സാധ്യതയെ കുറിച്ച്, മാതാവിന്റെ ഒരു അനുഭവത്തെ കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ധാരണ പുള്ളിക്കാരത്തേക്ക് ഇല്ലായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ അവിടെ നിന്ന് ഉടമ്പടി എടുത്തായിരുന്നു എന്റെ ബ്രദർ. അപ്പൊ ബ്രദർ കഴിഞ്ഞ ആഴ്ച അവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു, മാതാവിന്റെ ഒരു സാന്നിധ്യം ആണെങ്കിലും ആ ഭിത്തിയിൽ കാണാനിടയായെന്ന് പറഞ്ഞ് ബ്രദർ പറഞ്ഞു. ആ അതെ 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 ബിബിന പറഞ്ഞു. അപ്പൊ ആണെങ്കിൽ ആ ഒരു അനുഭവം എന്റെ ജീവിത പങ്കാളിയോടും കൂടെ പറഞ്ഞപ്പോ ജീവിത പങ്കാളി പറഞ്ഞു എനിക്ക് ഇതുപോലെ ഒരു സംഭവം കണ്ടു, ഒരു വെളിച്ചം, അതായത് ഒരാൾ പൊക്കത്തിലുള്ള ഒരു വെളിച്ചം, അതൊരു 3 സെക്കൻഡ് നിൽക്കുന്ന ഒരു വെളിച്ചമാണ് കാണാൻ സാധിച്ചത്. അപ്പോഴത്തേക്കും ഞങ്ങളതൊരു മാതാവിന്റെ ഒരു സാന്നിധ്യമായിട്ട് ഞങ്ങളതൊന്ന് വിശ്വസിച്ചു.
അതിനുശേഷം ഈ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജീവിതമംഗലം ഏകദേശം ഒരു 6 തവണ അല്ലേ, ഒരു 6 തവണ എങ്കിലും കേറ്റിട്ട് എക്സാമിനാണെങ്കിൽ അപ്ലൈ ചെയ്യുക, ഫെയിലാകുക, നന്നായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഇപ്പം കുഞ്ഞുങ്ങളുള്ളപ്പോ പഠനമൊക്കെ ഭയങ്കര ദുഷ്കരമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ജപം നമ്മുടെ ലോക്കറ്റുമായിട്ട് പരീക്ഷയ്ക്ക് പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ ആ ഹോൾ ടിക്കറ്റ് കിട്ടിയ സമയത്ത് കൃപാസനത്തിൽ വരാനിടയായി. അങ്ങനെ മാതാവിന്റെ രൂപത്തിൽ ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പരീക്ഷ എഴുതി. മാത്സാണ് പുള്ളിക്കാരത്തിന്റെ വിഷയം. പുള്ളിക്കാരത്തിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ മാത്സ് ഈ കഴിഞ്ഞ കേറ്റസ്റ്റ് പരീക്ഷയിൽ വിജയിക്കാൻ സാധിച്ചു. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്ന ഏറ്റവും വലിയൊരു അനുഭവം. അത് യു പി ഉണ്ടായിരുന്നു, മറ്റേ ഹൈസ്കൂളിന്റെ 2 എണ്ണമായിരുന്നു. ആ 2 എണ്ണവും പാസ്സായി, 90 മാർക്ക് കിട്ടി പാസ്സായി പുള്ളിക്കാരത്തിക്ക്. അതാണ് പുള്ളിക്കാരത്തിക്ക് വന്ന ഏറ്റവും വലിയൊരു അനുഭവം. 6 തവണ എഴുതിയിട്ടും പാസ്സാവാത്തതാണ് അല്ലേ, ഹോൾ ടിക്കറ്റ് കൊണ്ടേയും അതാണ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോ പാസ്സായത് അല്ലേ, വലിയൊരു സാക്ഷ്യമാണ്. അതെ അതെ, ലോക്കറ്റുമായിട്ടാണ് പുള്ളിക്കാരത്തി പരീക്ഷയ്ക്കും പോയത്. അപ്പം അതൊരു വലിയൊരു അനുഭവമായിരുന്നു. വലിയൊരു വലിയ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഈ സഹോദരൻ ലഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതേപോലെ ഈ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിബിൻ സഹോദരനാണെന്നാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ അമ്മ അനുഭവം കിട്ടിയെന്ന് പറഞ്ഞു. അതേപോലെ ഈ മകൾക്കും ഈ ചിപ്പി എന്ന മകൾക്കും വലിയൊരു ദൈവാനുഭവമാണ്, അമ്മയുടെ അടയാളം പ്രകാശ രൂപത്തിൽ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം. കാരണം എന്ന് വെച്ചാല് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും ദൈവ മക്കളുടെയും അനുഭവമാണത്. പരിശുദ്ധ അമ്മയെ തങ്ങളുടെ ഭവനത്തിൽ ഇതേ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സുഗന്ധാഭിഷേകത്തിൽ ലൈറ്റിന്റെ രൂപത്തില് വ്യക്തികളുടെ രൂപത്തിലെല്ലാം സമീപ്യമായി കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരി മാതാവായ പരിശുദ്ധമ്മയുടെ സാമീപ്യം തുടർന്നും കൃപയിലായിരിക്കുക. പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ പാലിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോവുക. ഈ പറഞ്ഞ വിഷയവും ചിപ്പിയുടെ ആ വിഷയവും ഈ മകന്റെ ആരോഗ്യ ഇയർ ബാലൻസിന്റെ പ്രശ്നം പറഞ്ഞു. അത് പരിശുദ്ധമ്മ ക്രമീകരിച്ചുകൊണ്ട് ജോലി ക്രമപ്പെടുത്തിയ കാര്യം പറഞ്ഞു. വലിയൊരു ദൈവിക ഇടപെടലാണ്. പരിശുദ്ധമ്മയുടെ ഉപരിമുഖത്തിനായി സാക്ഷ്യം സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ കുടുംബത്തെ മുഴുവനും ഞങ്ങൾ ഈ ജപമാലയിലും ആരാധനയിലും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ആവേ മരിയ.